ആനക്കേരളത്തിന് വീണ്ടും ഒരു ഗജരാജനെ കൂടി നഷ്ടമായിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വെട്ടിക്കോട് ചന്ദ്രശേഖരനാണ് ചരിഞ്ഞത്. കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളിയിലെ വെട്ടിക്കോട് ക്ഷേത്രത്തിലെ ആനയായിരുന്നു ചന്ദ്രശേഖരൻ. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനെത്തിച്ച ചന്ദ്രശേഖരൻ ശാരീരികാസ്വാസ്യങ്ങൾ പ്രകടിപ്പിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് എത്തിച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകുവാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അല്പനേരം മുമ്പ് ചന്ദ്രശേഖരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ചന്ദ്രശേഖരനെ അവശനിലയിലും എഴുന്നള്ളിപ്പിനയച്ച ദേവസ്വം ബോർഡിനെതിരെ ചെങ്ങന്നൂരിൽ പ്രതിഷേധം ഉയരുകയാണ്. മൃഗസംരക്ഷണ പ്രവർത്തകർ ആനക്കൊലപാതകം ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രായാർത്ഥിക്കത്താൽ പല്ലുകൾ കൊഴിഞ്ഞ ചന്ദ്രശേഖരൻ ഭക്ഷണം കഴിക്കുവാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു എഴുന്നള്ളിപ്പിനെത്തിച്ചപ്പോഴും ചന്ദ്രശേഖരൻ കുഴഞ്ഞു വീണിരുന്നു. ഇത്തരത്തിൽ ശാരീരിക അവശതകൾ നേരിട്ടിരുന്ന ആനയെ ഈ വിവരങ്ങൾ മറച്ചുവെച്ച് എഴുന്നള്ളിപ്പിനയച്ച ദേവസ്വം ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും ചേർന്ന് ഒരാനയുടെ കൂടി ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ അധികം വൈകാതെ കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളില്ലാത്ത അവസ്ഥ വരും. ചന്ദ്രശേഖരൻ കൂടി വിട പറയുമ്പോൾ ഈ വർഷം ആനക്കേരളത്തിന് നഷ്ടമാകുന്ന ഗജരാജന്മാരുടെ എണ്ണം 21 ആയി. ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ ഗജരാജൻ വെട്ടിക്കാട് ചന്ദ്രശേഖരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം.